السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهد الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فيا عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. قد أفلح من زكاها وقد خاب من دساها. كذبت ثمود بطغواها إذ انبعث أشقاها، فقال لهم رسول الله ناقة الله وسقياها، فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. صدق الله العلي العظيم. പ്രിയ വിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള പരിശീലനം തത്വയാണ്. ജീവിതത്തിൽ ഹലാലുകളും ഹറാമുകളും സൂക്ഷിക്കാനുള്ള ബോധം, നന്മ കൽപ്പിക്കാനും തിന്മ വിലക്കാനുമുള്ള ആർജവം, ഇത്തരം ഗുണങ്ങൾ സ്വായത്തമാക്കിയവരാണ് നമ്മളെന്ന ആത്മവിശ്വാസം, ആത്മനിർവൃതി നമുക്കുണ്ടാകണം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ ജീവിതം ഇനി 11 മാസം അടുത്ത റമദാൻ വരുന്നത് വരെ മുന്നോട്ട് നീങ്ങേണ്ടത് എന്ന പെരുന്നാളിൻ്റെ ആശംസ, അല്ലെങ്കിൽ തഖ്വയിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ഉപദേശം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നാം പെരുന്നാൾ ആഘോഷിക്കുകയാണ്. പെരുന്നാൾ അഥവാ ഈദുൽ ഫിത്ർ, പരിശുദ്ധ റമദാൻ അവസാനിപ്പിച്ചുകൊണ്ടുള്ള പെരുന്നാൾ. ഈ പെരുന്നാൾ തക്ബീറിന്റെ പെരുന്നാളാണ്, അഥവാ അള്ളാഹുവിന്റെ മഹത്വം ഉച്ചൈത്തരം ഉദ്ഘോഷിക്കുന്ന പെരുന്നാൾ. സാധാരണ ഇതര സമുദായങ്ങളുടെ, ഇതര വിഭാഗങ്ങളുടെ ഒക്കെ ആഘോഷങ്ങളിൽ നിന്ന് പെരുന്നാളിനെ വ്യതിരിക്തമാക്കുന്നത് അതിന്റെ തക്ബീർ ധ്വനികളാണ്. അല്ലാഹു അക്ബർ, 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 ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വല്ലാഹിൽ ഹംദ്. ധ്വനികൾ കൊണ്ടാണ് നാം നമ്മുടെ പെരുന്നാൾ ആഘോഷിക്കേണ്ടത്. ഒരു വിശ്വാസിയുടെ ജീവിതം ഈ തക്ബീറുകളിൽ നിന്ന്, തക്ബീർ ധ്വനികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന അവസ്ഥ അവന്റെ ജീവിതത്തിൽ പെരുന്നാൾ അല്ലാത്ത കാലങ്ങളിലും ഉണ്ടാവാൻ പാടില്ല എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുള്ള നിർബന്ധം. അഥവാ വിശ്വാസി അവന്റെ ജീവിതം ആരംഭിക്കുന്ന പ്രഭാത നമസ്കാരത്തിലെ ബാങ്ക് മുതൽ രാത്രിയിൽ അവൻ പോയി ഉറങ്ങുന്നത് വരെയുള്ള ബാങ്കുകൾ, അല്ലാഹു അക്ബർ എന്ന മന്ത്രോച്ചാരണം കൊണ്ടാണ്, ആ മഹത്വവൽക്കരണം കൊണ്ടാണ് ആരംഭിക്കുന്നത്. വിശ്വാസി അവന്റെ ചെവിട്ടിലേക്ക് നേരത്തെ തന്നെ അത് കേൾക്കാൻ വേണ്ടി ഉണർന്നിരിക്കണം എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. തഹജ്ജുദ് നമസ്കാരത്തിന് എഴുന്നേറ്റ് അങ്ങനെ ഈ ബാങ്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ റമദാൻ നമുക്ക് ധന്യമായി. അങ്ങനെ ബാങ്കിന്റെ ധ്വനികൾ നമ്മുടെ ചെവിട്ടിലേക്ക് എത്തുമ്പോൾ
അവിടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് അള്ളാഹു അക്ബർ എന്ന് തുടങ്ങുന്ന നാല് തവണ അള്ളാഹുവിന്റെ മഹത്വം ഉദ്ഘോഷിക്കുന്നതാണ്. അത് കഴിഞ്ഞ് എക്കാമത്തിലേക്ക് വരുമ്പോഴും ഇതേ തക്ബീറുകൾ ആവർത്തിക്കുകയാണ്. നമസ്കാരത്തിലും ഇതേ തക്ബീറുകൾ നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഓരോ ചലനങ്ങളിലും ഈ തക്ബീറുകളാണ് നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നാം എപ്പോൾ പുറകോട്ട് പോയോ അവിടെ നമ്മുടെ അസ്തമയമാണ്. നാം എന്നത് അസ്തമിച്ചു കഴിഞ്ഞു. എപ്പോൾ ഈ തക്ബീറുമായി നിരന്തരം നാം ബന്ധപ്പെടുന്നുവോ, ഒരിക്കലും വിസ്മരിക്കാത്ത ഒരു തക്ബീർ, നമ്മളോടൊപ്പം നടക്കുന്ന ഒരു തക്ബീർ, ലോകത്തോടൊപ്പം ഓരോ നിമിഷവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന തക്ബീർ, നാം ഇന്നിവിടെ ചൊല്ലിയ തക്ബീർ നാളെ പുലർന്ന് വീണ്ടും നാം ഇവിടെ ആവർത്തിക്കുമ്പോഴേക്ക് ഒരാവർത്തി സെക്കൻഡുകൾ സെക്കൻഡുകളായിക്കൊണ്ട് ഈ തക്ബീർ ലോകത്തെ മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിക്റും അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് നാം എപ്പോൾ പുറകോട്ട് പോകുന്നുവോ ഈ പെരുന്നാൾ ആഘോഷിക്കാനുള്ള അർഹത നാം നഷ്ടപ്പെടുത്തി. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ഓരോ ചലനവും നിയന്ത്രിക്കപ്പെടുന്നത് ഈ തക്ബീർ കൊണ്ടാണ്. ലോകത്തെ തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഈ തക്ബീറുകളാണ്. ഇത് നാം വിസ്മരിച്ചു പോകരുത്. അതേ തക്ബീറിന്റെ നാളുകളാണ് നാം ആഘോഷിച്ചു കൊണ്ടത്. നമ്മുടെ പെരുന്നാളിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് പുതുവസ്ത്രങ്ങൾ അണിയൽ മാത്രമല്ല, അതതിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. സുഗന്ധദ്രവ്യങ്ങൾ പൂശൽ മാത്രമല്ല, അതതിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. പക്ഷേ ഇതിന്റെ സൗന്ദര്യം അത് നിലകൊള്ളുന്നത് ഈ തക്ബീറിലാണ്. അള്ളാഹുവിന്റെ മഹത്വം, അള്ളാഹു അക്ബർ, അള്ളാഹുവാണ് എന്തിലും വലുത്, അവരെ സംബന്ധിച്ചുള്ള ഗൗരവ ബുദ്ധിയാണ് ഞാൻ സൂക്ഷിക്കുന്നത് എന്ന ഈ യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളുക, ഇതാണ് തക്ബീർ, ഇതാണ് നമ്മുടെ പെരുന്നാളിന്റെ സൗന്ദര്യം. ഈ സൗന്ദര്യം നാം ഒരിക്കലും വിസ്മരിച്ചു കളയാൻ പാടില്ല. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ഇതായിരിക്കണം നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. നമ്മുടെ അടയാളം, ഒരു വിശ്വാസത്തിന്റെ അടയാളം, ചിഹ്നമാണ് പരിശുദ്ധമായ ഈ തക്ബീർ ധ്വനികൾ. പെരുന്നാൾ പിറവി കാണുന്നതോടുകൂടെ നാം ആരംഭിക്കുകയാണ്. നമസ്കാരത്തോടുകൂടെ ഇന്ന് തൽക്കാലം അത് അവസാനിപ്പിക്കുന്നു. അതേ ബലിപെരുന്നാൾ ആ ദിവസം നാം വീണ്ടും ദിവസങ്ങളോളം അത് കൊണ്ടു നടക്കുകയാണ്. എന്തിനാണിത്? നാം ആലോചിക്കണം. വലി അള്ളാഹു സുബ്ഹാനഹു വതആല ഹിദായത്ത്, സന്മാർഗം നമുക്ക് കാണിച്ചു തന്നു. അതിന് അള്ളാഹുവിന്റെ മഹത്വം നാം ഉദ്ഘോഷിക്കേണ്ടതുണ്ട്. ഇതാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത്. പരിശുദ്ധ റമദാനിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഖുർആനാണ് നമുക്ക് ഹിദായത്ത് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ഖുർആനുമായുള്ള ബന്ധം നാം വിച്ഛേദിച്ച് കളഞ്ഞാൽ അതോടുകൂടെ നമ്മുടെ കഴുത്തിൽ നാം കത്തിവെക്കുകയാണ് എന്ന യാഥാർത്ഥ്യം നാം വിസ്മരിച്ചു പോകരുത്. നമ്മുടെ സംസ്കാരത്തിൽ നാം കത്തിവെക്കുകയാണ്, പിന്നെ സാംസ്കാരിക ജീർണതയാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ദൈവബോധത്തിന് പകരം ദൈവവിസ്മയം കടന്നു വരുന്നത്. എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജീവിതം പരാജയമായിരിക്കും. നാം വിജയത്തിന് വേണ്ടിയാണ് ഈ ഒരു മാസം കഠിനാധ്വാനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ആത്മീയമായ വിശുദ്ധി, ആത്മവിശുദ്ധി നേടിയെടുത്തുകൊണ്ട് ഇനി ഇവിടെ അങ്ങോട്ടുള്ള 11 മാസം ജീവിക്കാൻ, കൊണ്ടു നടക്കാൻ ആവശ്യമായ ഊർജം, അതിനാവശ്യമായ കരുക്കൾ സമ്പാദിക്കുകയായിരുന്നു നമ്മൾ. ഈ 11 മാസവും ഇനി ജീവിക്കേണ്ടത് ഈ നിറക്കപ്പെട്ട ഇന്ധനം മുഖേനയാണ്. തഖ്വയാണ് ആ ഇന്ധനം. ആ തഖ്വ നമുക്ക് വരച്ചു കാണിച്ചു തരുന്നത് വിശുദ്ധ ഖുർആനാണ്. അത് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടി വളരെ വിശിഷ്ടമായ ഒരു മാപ്പിനി, ഒരു അളവ് പോൽ നമ്മുടെ കൈകളിൽ അള്ളാഹു വെച്ചിരിക്കുന്നു. നാം ഇന്ന് തന്നെ അത് പരാജയപ്പെടുത്തിയോ എന്ന് ആശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് സുബ്ഹി നമസ്കാരത്തിന് എത്ര ആളുകൾക്ക് പള്ളിയിൽ വരാൻ കഴിയും? കഴിഞ്ഞു. അവിടെ നിന്ന് നമുക്ക് അളക്കാം നമ്മുടെ നോമ്പ് എത്രമാത്രം അർത്ഥവത്തായി എന്ന്. വല്ലദീന ജാഹദൂ ഫീന, നമ്മുടെ മാർഗത്തിൽ അധ്വാനിച്ചിട്ടുള്ള ആളുകളുണ്ടല്ലോ, ലനഹദിയന്നഹും സുബുലന, നാം അവരുടെ മാർഗം അവർക്ക് എളുപ്പമാക്കി കൊടുക്കും. നാം അവരുടെ മാർഗം അവർക്ക് കാണിച്ചു കൊടുക്കും. നമ്മുടെ മാർഗം നമുക്ക് കാണിക്കപ്പെട്ടു പോകും. നാം ഇന്നത്തെ സുബ്ഹി നമസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിച്ചുവോ, അതോ മഴയുടെ കാരണം പറഞ്ഞ് മഴയെ ശപിക്കാതെയോ ശപിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ അനുഗ്രഹമായി ഒന്നുകൂടി പുതപ്പ് നേരിട്ട് കിടന്നുറങ്ങിയോ എങ്കിൽ നമ്മുടെ നോമ്പ് സ്ഥാനത്തെത്തിയിട്ടില്ല എന്ന് നമ്മൾ ആശങ്കിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഉണർണം. നമ്മൾ ഉണർന്നേ മതിയാവും. ഈ സമൂഹം കിടത്തി ഉറക്കപ്പെടുന്ന സമൂഹമല്ല. ഉണർന്നെഴുന്നേറ്റ് നല്ല തന്റേടത്തോടുകൂടി, ആർത്തവത്തോടുകൂടെ, ഇന്നനി അനമിൻ അസ്ലിമീൻ, ഞാൻ ദൈവത്തെയാണ് അനുസരിക്കുന്നത്, അള്ളാഹു അക്ബർ, അവരാണ് എനിക്ക് എന്തിനും വലുത് എന്ന് ഉച്ചയിത്തരം ഉദ്ഘോഷിക്കേണ്ടവരാണ്. പക്ഷെ നമ്മൾ എവിടെ പോയി? നമ്മുടെ പരാജയത്തിന്റെ കാരണവും ഇത് തന്നെയാണ്. സുബ്ഹി നമസ്കരിച്ച് കടന്നിറങ്ങുന്നു എന്നതാണ്, അല്ലെങ്കിൽ സുബ്ഹി നമസ്കരിക്കാതെ കടന്നിറങ്ങുന്നു എന്നതാണ് നമ്മുടെ പരാജയത്തിന്റെ കാരണം. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വഫാത്താകാൻ കിടക്കുന്ന സന്ദർഭത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഉപദേശം ആവശ്യപ്പെടുകയാണ്. ഉപദേശം ആവശ്യപ്പെടുന്നു. എഹ്യ ഉലൂമുദ്ദീൻ അത് രേഖപ്പെടുത്തുകയാണ്. ആ ഹൃദയ പ്രകാരങ്ങും മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിടവാങ്ങുകയാണ്. മരണമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ചികിത്സിക്കാൻ വേണ്ടി ഡോക്ടറെ വിളിക്കട്ടെ എന്ന് ചുറ്റും കൂടിയവർ ആവശ്യപ്പെടുന്നു. പക്ഷേ ഞാൻ ഡോക്ടറെ കണ്ടിട്ടുണ്ട്. ആരാണ് ഡോക്ടർ? എന്താണ് അദ്ദേഹം പറഞ്ഞത്? അവർ ഉദ്ദേശിക്കുന്നത് അവർ നടപ്പാക്കും എന്ന് എനിക്ക് അറിവിട്ടിരിക്കുന്നു, എന്നോട് പറഞ്ഞിരിക്കുന്നു.
അതുകൊണ്ട് ഇനി വേറെ ദോശ ആവശ്യമില്ല. ആ സമയത്താണ് സൽമാനിൽ ഫാരിസ്ലാഹു പറയുന്നത് ചോദിക്കുന്നത് എന്ന് ഉപദേശിച്ചാലും മഹാനവർഗരെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഉപദേശിച്ചു, ഭൗതികമായ ഒരുപാട് സൗകര്യങ്ങൾ താങ്കൾക്ക് വരും, ആവശ്യമുള്ളത് മാത്രം ഉപയോഗപ്പെടുത്തുക. ആലോചിക്കണം, നമ്മൾ ഭൗതിക സൗകര്യങ്ങൾ ഒരുപാട് താങ്കളുടെ മുമ്പിൽ വരും, ഒരുപാട് സന്ദർഭങ്ങളും അവസരങ്ങളും വരും. ആവശ്യമുള്ളത് എവിടെയൊക്കെ ആവശ്യമുള്ളത്, നിന്റെ പരലോകം രക്ഷപ്പെടുത്താൻ ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കുക. സുബ്ഹി നമസ്കാരം അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. സുബ്ഹി നമസ്കരിക്കുന്ന ഓരോ ദിവസവും വിശ്വാസം സംബന്ധിച്ചിടത്തോളം സമുന്നതമായ ഉദാത്തമായ ഉത്കൃഷ്ടമായ ദിനങ്ങളാണ്, നടത്തി കളയരുത് എന്നാണ് മഹാരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉപദേശിച്ചത്. നമ്മൾ എവിടെയുണ്ട്? ആ ഉപദേശത്തിന്റെ കാമ്പും കാതലും ഉൾക്കൊള്ളാൻ നമ്മൾ എവിടെയുണ്ട്? നാം ഉറങ്ങുകയാണ്. ഈ ഉറക്കം എവിടേക്ക്? അതുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുന്ന ആളുകൾ ആലോചിക്കണം, ചിന്തിക്കണം, ഇന്നത്തെ സുബ്ഹി നമസ്കാരം എനിക്ക് ജമാഅത്തായി നിർവഹിക്കാൻ കഴിഞ്ഞുവോ? അൽഹംദുലില്ല, ഇല്ലേ? നൗദുബില്ല, കാത്തു രക്ഷിക്കട്ടെ അല്ലാഹ്. നമ്മൾ എവിടെയായിരുന്നു? ഈ ഉറക്കമാണ് ഈ സമുദായത്തെ എന്നും പിന്നോട്ട് വലിച്ചിട്ടുള്ളത്. ഉറങ്ങുകയാണ്, നമ്മൾ സുഖമായി കൂർക്കം വലിച്ചുറങ്ങുകയാണ്. അതിനുവേണ്ടിയല്ല പരിശുദ്ധ റമദാൻ ചടുലമായ ദിനരാത്രങ്ങളായിരുന്നു നമുക്ക് തന്നിരുന്നത്. പരിശുദ്ധ റമദാൻ നമുക്ക് നൽകിയത് ചടുലമായ ദിനരാത്രങ്ങൾ, ചത്തൊടുങ്ങി കിടന്നുറങ്ങുന്ന ദിനരാത്രങ്ങളല്ല. ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം ഉറങ്ങി തീർക്കാനായിരുന്നില്ല നോമ്പ്. എന്തിനാണ്? ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യനാതി മിനൽ ഹുദാ വൽ ഖുർആൻ ഫമൻ ശഹിദ മിൻകുംസ് ശഹ്റ ഫലിയസുംഹു വമൻ കാന മരീദൻ അവ അലാ സഫരിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ. പരിശുദ്ധമായ റമദാൻ, ആ റമദാനിലാണ് പരിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ളത്. എന്തിനാണ്? ഹുദൽ ലിന്നാസ്, മനുഷ്യർക്ക് മാർഗദർശനം. അഞ്ചു നേരം ചോദിച്ചില്ലേ നമ്മൾ അല്ലാഹുവിനോട്? പരിശുദ്ധ റമദാനിൽ കൈകെട്ടി നിന്നുകൊണ്ട് അല്ലാത്ത കാലത്തും അല്ലാഹുവിനോട് ചോദിച്ചില്ലേ അഞ്ചു നേരം? നമ്മൾ 17 തവണ നിർബന്ധമായി, 10 തവണ ഐച്ഛികമായി, 3 തവണയും അതുപോലെ തന്നെ ഫിത്റിൽ നമ്മൾ ചോദിച്ചു. തറാവീഹിന്റെ നാളുകളിൽ നമസ്കാരത്തിൽ നമ്മൾ ചോദിച്ചു. ഇങ്ങനെ നമ്മൾ ചോദിച്ചത് എന്താണ്? സിറാത്തുൽ മുസ്തഖീം, എനിക്ക് നേർമാർഗം കാണിച്ചു തരണമേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. ആരെയാണ് അല്ലാഹു അനുഗ്രഹിച്ചത്? കിടന്നുറങ്ങി കൂർക്കം വരിച്ച് ദിവസങ്ങളിൽ എണ്ണി തള്ളി നീക്കിയവരെയാണോ? അതോ അള്ളാഹുവിന് മാർഗത്തിൽ ജീവിതം സമർപ്പിച്ച് അള്ളാഹുവിനെ അനുസരിച്ച് റസൂലിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിയ ആളുകളെയാണോ? മഹാനായ സൗബാനി അള്ളാഹുവിന് പ്രവാചകന്റെ സന്നിധിയിൽ വന്നുകൊണ്ട് കരയുന്നു, അള്ളാഹു റസൂലെ അങ്ങയോടൊപ്പം നിൽക്കുമ്പോൾ ഞാൻ എന്തൊരു ലോകത്ത്, ഏതൊരു ലോകത്താണ്? ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു. എന്റെ ജീവിതം, എന്റെ മാതാപിതാക്കൾ താങ്കൾക്ക് തെണ്ടമാണ്, പ്രായശ്ചിത്തമാണ്. പക്ഷേ അങ്ങയിൽ നിന്ന് വേർപെട്ടു പോകുമ്പോൾ ഞങ്ങൾ എവിടെയാണ്? ഒരിക്കലും ഞങ്ങൾക്ക് ഞങ്ങളെപ്പറ്റി ചിന്തിക്കാൻ കഴിയുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഞാനും മരിക്കും, താങ്കളും മരിക്കും, രണ്ടുപേരിച്ച് അഥവാ അള്ളാഹു അനുഗ്രഹിച്ച് സ്വർഗത്തിൽ എത്തിപ്പെടാൻ അവസരം ലഭിച്ചു എന്ന് വിചാരിക്കുക. എന്നാൽ പോലും ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും പ്രവാചകരെ? ഇതോർത്തിട്ടാണ് എന്റെ പ്രയാസം. ഞാൻ ശരീരം വല്ലാതെ ശോഷിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, ഈ ഒരു പ്രയാസമാണ് എനിക്കുള്ളത്. അഥവാ സ്വർഗത്തിൽ അങ്ങയോടൊപ്പം എത്തിപ്പെടാൻ ഇന്ന് ദിനരാത്രങ്ങൾ എപ്പോൾ സങ്കടങ്ങൾ ഉണ്ടാകുന്നുവോ, പ്രയാസങ്ങൾ ഉണ്ടാകുന്നുവോ, അത് അങ്ങയുടെ സന്ധിജീവം ഞങ്ങൾക്ക് തീർക്കാൻ സാധിക്കും. പക്ഷേ അന്ന് ഞങ്ങൾക്ക് താങ്കളെ കാണാൻ സാധിക്കുമോ? താങ്കൾ അന്ന് ഉന്നതന്മാരുടെ കൂട്ടത്തിലായിരിക്കുകയില്ലേ? അള്ളാഹു താങ്കൾക്ക് വാസ്തവം ചെയ്ത വസീലത്തും ഫദീലത്തും അത് നേടി ഉന്നതങ്ങളിൽ ഉത്തുംഗങ്ങളിലായിരിക്കുകയില്ലേ താങ്കൾ? ഞങ്ങൾക്ക് അവിടെ എത്താൻ സാധിക്കുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരമുട്ടിപ്പോയ ചോദ്യം. എന്നോടൊപ്പം സഹകരിക്കുന്ന, സഹവസിക്കുന്ന എന്റെ അനുചരന്മാർ നാളെ സ്വർഗത്തിൽ എന്നോടൊപ്പം എത്തുകയില്ലേ എന്ന പ്രയാസം. മൗനവ്രതമാചരിക്കുകയാണ് പ്രവാചകൻ, മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്. ആലോചിക്കണം, ഏതാണ് ഈ ഹിദായത്ത്? നാം ആവശ്യപ്പെട്ട ഹിദായത്ത് ഏതാണ്? അള്ളാഹു നമുക്ക് തന്ന ഹിദായത്ത് ഏതാണ്? നാം പുറം കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച ഹിദായത്ത് ഏതാണ്? നാം ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് നാം ചോദിച്ചു വാങ്ങിയ ഹിദായത്ത് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അള്ളാഹുവിന്റെ കൽപ്പനകളാണ് അതിലുള്ളത്. ആ കൽപ്പനകളനുസരിച്ച് ജീവിക്കുന്നവർ, പ്രവാചകന്റെ തരി അനുധാവനം ചെയ്യുന്ന ആളുകൾ, അവരുണ്ടല്ലോ പ്രവാചകന്മാരോടൊത്ത്, സിദ്ദീഖുകളോടൊത്ത്, ശുഹദാക്കളോടൊത്ത്, സാലിഹുകളോടൊത്ത്, വഹസുന ഉലായിക റഫീഖ, എത്ര മെച്ചപ്പെട്ട കൂട്ടാണത്. ആ കൂട്ടുകാരോടൊപ്പം സ്വർഗത്തിലുണ്ടാകും. അവരൊരിക്കലും താഴ്ത്തപ്പെടുകയില്ല, ഇകഴ്ത്തപ്പെടുകയില്ല. ആ കൂട്ടവർക്ക് ലഭിക്കും എന്ന് പറയുമ്പോഴാണ് സൗബാനുള്ളാഹുവിന് സമാധാനമാകുന്നത്. ആലോചിക്കണം, നമുക്ക് വല്ല സമാധാനക്കേടുമുണ്ടോ? വല്ല പൊറുതികേടുമുണ്ടോ നമ്മുടെ മനസ്സിൽ? എവിടെയെങ്കിലും, എവിടെയെങ്കിലും ഒരോരത്ത്, നമ്മുടെ മനസ്സിന്റെ എവിടെയെങ്കിലും ഒരോരത്ത് ഈ ഹിദായത്ത് എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ചന്മാരും പാടുകയാണ്,
കന്തക്ക് കുഴിക്കുമ്പോൾ കിടങ്ങ് കുഴിക്കുമ്പോൾ പ്രവാചകൻ കടന്നിറങ്ങുകയായിരുന്നില്ല. വെട്ടിയാൽ പൊട്ടാത്ത പാറക്കല്ലിൽ പിക്കാസ് വാങ്ങി ആഞ്ഞു വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവാണ് സത്യം, അള്ളാഹു ഞങ്ങൾക്ക് ഹിദായത്ത് തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ മഹത്തതൈന ഈ ഹിദായത്ത് ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നില്ല. ഞങ്ങൾക്ക് നമസ്കരിക്കാൻ സാധിക്കുമായിരുന്നില്ല, അതുപോലെ സദഖകൾ നിർവഹിക്കാൻ സാധിക്കുമായിരുന്നില്ല. അള്ളാഹു നേർവഴി ഞങ്ങൾക്ക് കാണിച്ചു തന്നപ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് അതിന് സാധിച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ഇരന്നു വാങ്ങിയതാണ് ഈ ഹിദായത്ത്, ഇരന്നു വാങ്ങിയതാണ്, യാചിച്ചു വാങ്ങിയതാണ്. ഇനി അത് പുറം കാലുകൊണ്ട് തട്ടിത്തെറിപ്പിട്ടാൽ അവരെക്കാൾ വലിയ നിർഭാഗ്യവാന്മാർ ഈ ലോകത്തെന്നല്ല പരലോകത്ത് എല്ലാ നഷ്ടം അവർ ആ നിർഭാഗ്യവാന്മാരായിരിക്കും. വിസ്മരിച്ചു പോകരുത്. അതുകൊണ്ട് ഈ ഹിദായത്ത് നമുക്ക് അവതീർണമായിട്ടുള്ള മാസമാണ് പരിശുദ്ധ റമദാൻ. അത് കഴിഞ്ഞുപോയി വീണ്ടും വിചാരത്തിന് സന്ദർഭമാണ് ഈ പെരുന്നാൾ. ഇത് ആഘോഷിക്കുമ്പോൾ ഒരിക്കലും ആഘോഷിക്കാൻ വേണ്ടിയുള്ള ആഘോഷമല്ല. മഹാനായ ഉമറിൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നുകൊണ്ട് ദൂതൻ പറയുകയാണ്, നിങ്ങൾക്ക് ഖുർആനിൽ ഇറങ്ങിയ ഒരു ആയത്തുണ്ടല്ലോ, ആ ആയത്തെങ്ങാനും ഞങ്ങളുടെ മതത്തിലാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ, ഞങ്ങളുടെ കാര്യത്തിലാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങളത് ആഘോഷമാക്കി മാറ്റുമായിരുന്നു. ചിന്തിക്കണം നമ്മൾ, വിശുദ്ധ ഖുർആനിലെ പ്രസ്തുത വചനം ഞങ്ങൾക്കാണ് അവതീർണമായിരുന്നതെങ്കിൽ ഞങ്ങളത് ആഘോഷമാക്കി മാറ്റുമായിരുന്നു. ഏതാണ് ഈ ആഘോഷം? ഈ ആയത്ത് അദ്ദേഹം ഓടിക്കൊടുത്തു, അല്ലയോ അക്മൽത്തുലക്കും ദീനക്കും വാസുമം തായിക്കും ഞാമത്തി വറബീത്തുലക്കും ഇസ്ലാം അദീന. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, നിങ്ങളുടെ ഈ നിയമത്ത് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, പൂർണ്ണമാക്കി നിങ്ങൾക്ക് നൽകിക്കഴിഞ്ഞു. ഹജ്ജത്തുൽ വിദായിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവതീർണമായ ആയത്ത്, ഈ ആയത്ത് ഞങ്ങൾക്കായിരുന്നു അവതരിച്ചിരുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഇതൊരു ആഘോഷ ദിവസമാക്കുമായിരുന്നു. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നാൽ താങ്കൾ മനസ്സിലാക്കണം, ആ ആയത്ത് എവിടെ ഏത് സന്ദർഭത്തിൽ ഇറങ്ങിയതാണെന്ന് എനിക്കറിയാം. പക്ഷേ കണ്ടയെല്ലാം വാരി വരിച്ച് ആഘോഷമാക്കി മാറ്റുന്നവരല്ല നമ്മൾ. വിശ്വാസികൾ ചിന്തിക്കേണ്ടതുണ്ട്, രണ്ടേ രണ്ട് ആഘോഷമാണ് നമുക്കുള്ളത്. ആ ആഘോഷം തന്നെ ആഘോഷത്തിന് വേണ്ടിയല്ല, ചിന്തയ്ക്ക് വേണ്ടിയാണ്. നമ്മളോടൊപ്പം ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന പരശതം മനുഷ്യന്മാരുണ്ട്. ഒരു നേരത്തെ വെള്ളം, പച്ചവെള്ളം കിട്ടാത്ത ആളുകൾ കോടിക്കണക്കിന് മനുഷ്യർ, ശുദ്ധജലം തടയപ്പെട്ട കോടിക്കണക്കിന് മനുഷ്യർ. ആലോചിക്കണം നമ്മൾ, ഭക്ഷണം പറയുകയാണ് വേണ്ട, വസ്ത്രം അവരുടെ അയൽപ്പക്കത്തൊന്നുമില്ല. ഈ അടുത്ത് പോലും പുഴുവരിച്ച് മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ ചിത്രം നമ്മൾ പത്രത്തിൽ വായിക്കുകയാണ്. ഇങ്ങനെ കോടിക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്ന ഈ ലോകത്ത് യാഥാർത്ഥ്യ ബോധം നമ്മിൽ ഇട്ടു തരാനാണ് പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് വന്നിട്ടുള്ളത്. ഷഹ്റുൽ മുവാസാത്ത്, ഇത് പാരസ്പര്യത്തിന്റെ, പരസ്പര സഹകരണത്തിന്റെ, സഹാനുഭൂതിയ മാസമാണ്. നമ്മൾ എവിടെ എത്തിയിരുന്നു ആലോചിക്കണം. ഇത് നമ്മൾ നെഞ്ചേറ്റിയോ? ഈ നമസ്കാരം പോലും നിർവഹിക്കുമ്പോൾ നാം ഇത് ചിന്തിച്ചുവോ? നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ്, നമ്മൾ നമ്മുടെ മക്കൾക്കും മറ്റുള്ളവർക്കൊക്കെ യഥേഷ്ടം ഭക്ഷണമൊക്കെ ഒരുക്കി വെച്ചു, രണ്ടു ദിവസം ഇടിച്ച് നിറഞ്ഞു കിടക്കുകയാണ്. രണ്ടു ദിവസമായി നാം വാങ്ങിക്കൂട്ടിയ വാരിക്കൂട്ടിയ മാംസം അതുകൊണ്ട് മോർച്ചറി നിറഞ്ഞിരിക്കുകയാണ്. എത്രയാ വാരിക്കൂട്ടിയത്, എവിടേക്കാണ് ഇതൊക്കെ തിന്നുകൂട്ടുന്നത്? എന്നിട്ട് ആ കാശൊക്കെയും ഡോക്ടർമാർക്ക് കൊണ്ടു കൊടുക്കുന്ന അവസ്ഥ. തിന്നാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്, കുലു നിങ്ങൾ തിന്നണം, വസ്ത്രപൂ നിങ്ങൾ കുടിക്കണം, വലാ തുസ്രിഫൂ, പക്ഷെ ധൂർത്ത് പാടില്ല സഹോദരന്മാരെ, അള്ളാഹുവിന്റെ കൽപ്പനതാണ്. ആ ധൂർത്തടിക്കാൻ വേണ്ടി നമ്മൾ നീക്കിവെച്ച കാശ് പാവപ്പെട്ടവന്റെ മടിശീലയെ ഇട്ടുകൊടുത്താൽ നമ്മളെ പോലെ സുഭിക്ഷമായി അവനും ആഹരിക്കാൻ സാധിക്കും. ചെയ്യാൻ നമ്മൾ ചെയ്യാറുണ്ടോ? അതുപോലെ തന്നെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. പരിശുദ്ധ പെരുന്നാൾ നമുക്ക് നൽകുന്ന നിർദ്ദേശം അതാണ്. ഇങ്ങനെ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഹിദായത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ആ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ വിസ്മരിച്ചു പോകരുത്. അതേ ഈദ്, ഈദ് എന്നതാണല്ലോ പെരുന്നാൾ, ആ ഈദ് തന്നെ ഒരു വാവ് ചേർത്ത് വായിച്ചു നോക്കൂ. നിങ്ങൾ ഈദ് എന്നത് ഒരു വാവ് കൂടി ചേർത്ത് വായിച്ചു നോക്കൂ. നമ്മുടെ എല്ലാ ആഘോഷങ്ങളുടെയും അടപ്പൂരിക്കളയുന്ന ചില യാഥാർത്ഥ്യങ്ങൾ, ചില താക്കീതുകളുമായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ ആരാണ്? ഈ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. നാല് കാശ് പടച്ച് റബ്ബ് നമ്മളെ കൈകളിൽ ഏൽപ്പിച്ചുവെങ്കിൽ, ഇത്തിരി പോന്ന തടിയും വണ്ണവും നമ്മളെ ഏൽപ്പിച്ചുവെങ്കിൽ, ആരോഗ്യമെന്ന അനുഗ്രഹം നമുക്ക് നൽകിയെങ്കിൽ, കയറിക്കിടക്കാനുള്ളൊരു വീട് തന്നുവെങ്കിൽ, അതുപോലെ ഒരു കുടുംബവും കൂട്ടായ്മയും ഒക്കെ തന്നുവെങ്കിൽ, ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അത് കാശ് ദൂത്തടിച്ചുകൊണ്ടല്ല, മദ്യ ടാപ്പുകളിൽ പണമൊഴക്കിക്കൊണ്ടല്ല, സിനിമ ടാക്കീസുകളിലേക്ക് കയറിപ്പോയിട്ടല്ല, വീട്ടിൽ തന്നെ സിനിമ ടാക്കീസുകൾ തുറന്നുകൊണ്ടല്ല, നാം കാണുന്ന ഓരോ അശ്ലീലതയും നമ്മുടെ പിഞ്ചു മക്കളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന വൃത്തികേടുകളാണ്. ആ വൃത്തികേടുകളിൽ വളരുന്ന കുഞ്ഞുങ്ങൾ ഒരിക്കലും ചാണക്കുഴിയിലെ പുഴുക്കളെ പോലെയല്ലാതെ ജംജം വെള്ളത്തിലേക്ക് നീന്തി വരികയില്ല, അതിലിട്ടാലും അവർക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജംജം വെള്ളത്തിലിട്ടാലും അവർക്ക് ജീവിക്കാൻ സാധ്യമല്ല, അത് കോരിക്കൊടുത്തത് കൊണ്ടുമായില്ല. അതുകൊണ്ട് യാഥാർത്ഥ്യ ബോധം നമ്മൾ ഉൾക്കൊള്ളണം.
ഈ വഴിയിൽ താക്കീദ് എന്ന് പറയുന്ന സാധനമുണ്ട്. വിശുദ്ധ ഖുർആൻ നമുക്ക് ഇങ്ങനെ വിവരിച്ചു തരുന്നു, വലഖദ് ഖലഖനൽ ഇൻസാന, തീർച്ചയായും നാമാണ് മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത്. ചിന്തിക്കണം, നമ്മൾ അല്ലാഹുവാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസ് ബിഹി നഫ്സുഹു. ഒരു കാര്യം പ്രത്യേകം പറയിടുക, നിങ്ങളുടെ മനസ്സ് ഓരോ ദിവസവും ഓരോ നിമിഷവും നിങ്ങളോട് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് മന്ത്രങ്ങളുണ്ടല്ലോ, അടിച്ചു പൊളിച്ച് ജീവിതം തകർത്ത് തരിപ്പണമാക്കണം തുടങ്ങി തക്വയോടുകൂടി ജീവിക്കണം എന്ന് വരെ എത്തുന്ന വിവിധ നിർദ്ദേശങ്ങൾ മനസ്സ് ഓരോ മനുഷ്യനും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ മനസ്സിന്റെ മനോഹരങ്ങൾ വരെ നാം അറിയുന്നുണ്ട്. മനുഷ്യന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ രക്തമുണ്ടല്ലോ, ആ കുഴൽ അതിനോ അതിനേക്കാൾ നാം അവരോട് അടുത്തിരിക്കുന്നു. ഹബിൽ വരീദ്, കണ്ടനാടിയേക്കാൾ, എല്ലായിടത്തേക്കും രക്തമെത്തിക്കുന്ന ആ ഞരമ്പുകളെക്കാൾ നാം അവരോട് അടുത്തുണ്ട്. അതുകൊണ്ട് നമ്മുടെ മനോഹരങ്ങൾ അറിയാത്ത എവിടെയോ പോയി കിടന്നിറങ്ങുന്ന ആറ് തോന്നൽ കൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് പിന്നെ വിശ്രമിക്കാൻ പോയ ഒരു കർത്താവിനെയോ പടത്തവനെയോ അല്ല വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, അവന്റെ സൃഷ്ടി നാം നടത്തിയിട്ട് അപ്പൊ അഴീനാവിൽ ഹൽക്കിൽ അവൽ, ഒന്നാമത്തെ ആ സൃഷ്ടിയോടുകൂടി തന്നെ നാം ക്ഷീണിച്ചു പോയി എന്നാണോ ഇവർ വിചാരിക്കുന്നത്? സൃഷ്ടി ആദ്യം നടത്തിയോടുകൂടി തന്നെ നാം ക്ഷീണിച്ചു പോയി എന്ന് ഇവർ വിചാരിക്കുന്നുണ്ടോ? ബൽഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്, ഒരു പുതിയ സൃഷ്ടി, അല്ലെങ്കിൽ മനുഷ്യനെ വീണ്ടും പുനർസൃഷ്ടിക്കുക എന്നത് നമുക്ക് ക്ഷീണമുള്ള കാര്യമാണ്, അല്ലെങ്കിൽ പ്രയാസമുള്ളതാണ് എന്നവർ ആശങ്കിക്കുന്നു. അല്ലാഹു ചോദിക്കുകയാണ്, എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ തലയുടെ വലത്തും ഇടത്തും ഇരുന്നു കൊണ്ട് ഏറ്റുവാങ്ങുന്നവർ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം ഏതാണ്? ഈ സന്ദർഭം മരണത്തിന്റെ മാലാകമെന്ന് ആത്മാവിനെ പിടിച്ച് നന്മയുടെ പരിശുദ്ധമായ ആത്മാവാണ് എങ്കിൽ വലതുഭാഗത്തുള്ള മലക്കിനെ ഏൽപ്പിക്കുന്ന സന്ദർഭം, അതല്ല തിന്മയുടെ ആത്മാവാണെങ്കിൽ എവിടേക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടത്? തിന്മയുടെ ആത്മാവാണെങ്കിൽ ഇടതുഭാഗത്തിരിക്കുന്ന ശിക്ഷയുടെ മലക്കിനെ ഏൽപ്പിക്കുന്ന സന്ദർഭം. ഇത് രണ്ടുപേരും കാത്തിരിക്കുകയാണ് ഈ ആത്മാവിനെ സ്വീകരിക്കാൻ. ഒരുങ്ങി തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകർ, നമ്മളെ അഭിവീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ നിരീക്ഷകന്റെ കണക്കിൽപ്പെടാതെ, കണക്ക് പുസ്തകത്തിൽപ്പെടാതെ ഒരൊറ്റ വാചകം പോലും ഉച്ചരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് പടച്ച തമ്പുരാനാണ് കട്ടായം. മാ യൽഫിദു മിൻ ഖൗലിനില്ലാഹി റഖീബുൻ അതീദ്, എന്ത് പറയണം നമ്മൾ, എന്ത് ചെയ്യണം നമ്മൾ, നല്ല ആലോചനയോടുകൂടെ ചിന്തയോടുകൂടെ ആയിരിക്കും നമ്മൾ നിർവഹിക്കേണ്ടത്. മാ യൽഫിദു മിൻ ഖൗലിൻ, ഒരു വാക്ക് പോലും ഉച്ചരിക്കുക സാധ്യമല്ല. ഇല്ലാഹി റഖീബുൻ അതീദ്, അതിനു വേണ്ടി, നിരീക്ഷണത്തിന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള ആ ഏർപ്പാട് ചെയ്യപ്പെട്ട മലക്കുകൾ അവിടെ സന്നിഹിതരായിട്ടുണ്ടാകും. വജാഅത്ത് സക്രത്തുൽ മൗത്ത്, ഇനിയും ആലോചിക്കുക, ആ സക്രാത്തുൽ മൗത്ത് ബിൽ ഹഖ്, യാഥാർത്ഥ്യവുമായി. ഏതൊരു യാഥാർത്ഥ്യത്തെ നിഷേധിച്ചുകൊണ്ടാണോ നിങ്ങൾ ഈ ലോകത്ത് ജീവിച്ചത്? ആ വിശ്വാസത്തിന്റെ തേട്ടമനുസരിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ മുഴുവനുമായി നിങ്ങളുടെ അടുത്തേക്ക് വരും. എന്നിട്ട് പറയും നിങ്ങളോട്, ലാലിക്കമാ കുന്ത മിൻഹു തഹീദ്, ഏതൊരു യാഥാർത്ഥ്യത്തിൽ നിന്ന്, ഏതൊരു മരണത്തിൽ നിന്ന് തെന്നിമാറിക്കൊണ്ട് ചുളിവിൽ രക്ഷപ്പെടാനാണോ നീ ശ്രദ്ധിച്ചിരുന്നത്? വല്ലാതെ ശ്രദ്ധിച്ചിരുന്നു നീ മരണം വരാതിരിക്കാൻ. മരണത്തെ നിനക്ക് പേടിയായിരുന്നു, ഒരു കാലത്ത് മരിക്കരുതെന്നായിരുന്നു നിന്റെ നിശ്ചയം, മരിക്കുകയില്ല എന്ന് നീ തീർച്ചപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടായിരുന്നല്ലോ ഈ പിത്തളാട്ടങ്ങളൊക്കെ ഒക്കെയും, ഈ വഴിവിട്ട പോക്കൊക്കെയും അതുകൊണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് മരണം ഒരിക്കലും നിനക്ക് രുചികരമായിരുന്നില്ല, ആ അരുചികരമായ മരണം. ദാരിക്കമാക്കും തമീൻ തഹീദ്, അതെ നീ നടന്ന ആ മരണമാണ് ഇത് വന്നിരിക്കുന്നത്. കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ ഇവിടെയാണ് നമ്മിലേക്ക് വഴിയിത് വരുന്നത്. ഈദ് എന്നത് ഒരു വാവ് കൊടുത്തിട്ട് അള്ളാഹു തിരുത്തിയിരിക്കുന്നു. വഴിയിത് എന്താണ്? വഴിയിത് താക്കീദാണ്. ആർക്ക്? അള്ളാഹുവിനെ അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത, അവന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്താൻ തയ്യാറില്ലാത്ത, താൻ തോന്നികളായി എല്ലാ ചെകുത്താന്മാരുടെ കൈകളിലും തങ്ങളുടെ മൂർത്താവേൽപ്പിച്ചു കൊടുത്ത അത്തരം തോന്നിവാസി കൂട്ടങ്ങളോട് അള്ളാഹുവിന്റെ വാഗ്ദാനം വരികയാണ്. എന്താണത്? കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ, അതാണ് വഴിയിത്. വാക്തത്വ ദിനം അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തപ്പെട്ട ദിവസം അതാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ഭീഷണമാണ്, അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അത് ഭീഷണിയുടെ തന്നെയാണ്. പരലോകത്തേക്ക് അവൻ കൊണ്ടുവരപ്പെടുന്നു. എങ്ങനെ? അവന്റെ ജീവിത റെക്കോർഡുകളൊക്കെ തന്നെയും വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മലക്ക്, ഒരു ഭാഗത്ത് അതിനൊക്കെ താറ്റം വഹിച്ചിട്ടുള്ള ഒരു മലക്ക്, അതുപോലെ തന്നെ സായിസ് അവനെ തെളിച്ചു കൊണ്ടുപോകുന്നു. എവിടേക്കും രക്ഷപ്പെടാനുള്ള മാർഗം ഇനിയില്ല.
എന്നിട്ട് അവരോട് പറയുകയാണ്, ലഖദ് കുന്ത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, കർത്തന്റെ പിന്നിൽ ഒളിപ്പിച്ചിട്ടുള്ള, എന്നാൽ യാഥാർത്ഥ്യത്തെ കുറിച്ച് ശരിയായ അവബോധം പ്രവാചകന്മാരിലൂടെയും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലൂടെയും നൽകിയിട്ടുള്ള, അങ്ങനെ നിന്നിൽ നിന്ന് താൽക്കാലികം മറച്ചു വെക്കപ്പെട്ട ആ യാഥാർത്ഥ്യമാണ് ഇവിടെ കർത്തൻ നീക്കിയതിനു മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ കർത്തൻ ഉയർത്തപ്പെടുകയാണ്, എത്ര മൂർച്ചയുള്ള കാഴ്ചയാണ് നിനക്കുള്ളത്, നിന്റെ കണ്ണുകൾക്ക് ഇന്ന് വല്ലാത്ത മൂർച്ചയുണ്ടാകും. ആ പരലോകവും പരലോക ദൃശ്യങ്ങളും കാണുമ്പോൾ അവിടെ മൂർച്ചയുള്ള കാഴ്ചകൾ അവനെ കുത്തി നോവിക്കാതിരിക്കില്ല. പക്ഷേ തിരിച്ചു വരാൻ പറ്റാത്ത, തിരിച്ചറിവിന് യാതൊരു സാധ്യതയുമില്ലാത്ത, തിരിച്ചു വരാൻ പറ്റാത്ത, നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാൻ കഴിയാത്ത ആ യാഥാർത്ഥ്യബോധമാണ് വഴീദ് ഈദ് വഴീദായി മാറുമ്പോൾ നമ്മുടെ മുമ്പിലേക്കുള്ളത് എന്ന് കൂടി നാം ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ആഘോഷിച്ച് ആഹ്ലാദിച്ച് തിമർത്ത് ഈ ദിനം നാം ആഘോഷിക്കുമ്പോൾ തന്നെ ചിന്തിക്കേണ്ടതുണ്ട്, അള്ളാഹുവിന്റെ തക്ബീർ മറന്നു പോകാൻ പാടില്ല. അള്ളാഹു അക്ബർ, 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 ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ തക്ബീറിന്റെ തടലിലായിരിക്കണം നാം ഇനി ഇവിടെ അങ്ങോട്ടുള്ള നാളുകളിൽ ജീവിക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ ഉണർത്തപ്പെടേണ്ടുന്ന ഒന്ന് രണ്ട് സുന്നത്തുകൾ കൂടി ഉണ്ട്. അതെന്താണ്? നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ വിസ്മരിച്ചു പോകുന്ന ചില കാര്യങ്ങൾ. ഒന്നാമത്തേത്, പെരുന്നാൾ ദിവസം പള്ളിയിലേക്ക് വന്ന വഴിയിലൂടെ അല്ലാതെ തിരിച്ചു നടക്കുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സുന്നത്താക്കി നിശ്ചയിച്ചിട്ടുള്ളതാണ്. വന്ന വഴിയിലൂടെ അല്ലാതെ തിരിച്ചു പോവുക, എല്ലാവരുമായി സൗഹൃദം സ്ഥാപിക്കാൻ കഴിയുന്ന വിധം ഈ പെരുന്നാളിന്റെ വടക്കേ യാത്ര നാം നിർവഹിക്കേണ്ടതുണ്ട് എന്നതാണ് ഒന്ന്. മറ്റൊന്ന്, നമ്മുടെ മടിശീലകൾ അത് ആവശ്യമുള്ള സന്ദർഭത്തിൽ പുറത്തേക്ക് വരണം എന്നുള്ളതാണ്. ഇവിടെ നാം വിസമ്മതിക്കുന്നുവെങ്കിൽ, അഥവാ നമ്മുടെ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നാം വിസമ്മതിക്കുന്നുവെങ്കിൽ, ഈ പെരുന്നാളിന്റെ മാധുര്യം ആസ്വദിക്കാനുള്ള യാതൊരു അർഹതയും നമുക്കില്ല. നമ്മെപ്പോലെ ഈ പെരുന്നാൾ ആഘോഷിക്കേണ്ട പരിശുദ്ധ ആളുകളുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടു. നമ്മളിവിടെ പള്ളിയിൽ പെരുന്നാളിന്റെ കുത്തുബയും നമസ്കാരവും ഒക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെരുന്നാളിന്റെ ദിവസത്തിലെ യാതൊരു ആഘോഷത്തിനും പങ്കെടുക്കാൻ കഴിയാതെ വേദനയിൽ ഞെങ്ങി ഞെരുങ്ങി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരശതം മനുഷ്യർ നമ്മുടെ മെഡിക്കൽ കോളേജിലും അതുപോലെ ഹോസ്പിറ്റലുകളിലും ഉണ്ട്. നമ്മോടൊപ്പം ഈ കൂട്ടായ്മയിൽ ഒത്തുചേരാൻ മാനസികമായ അവർ സന്നദ്ധമാണ്, പക്ഷെ ശരീരം കൊണ്ട് അവർക്കത് സാധിച്ചില്ല. നമ്മുടെ പ്രാർത്ഥനകൾ അവർക്ക് നന്നായി നാം നൽകേണ്ടതുണ്ട്. അള്ളാഹു അവരെയും നമ്മോടൊപ്പം തുണക്കുമാറെ. നമുക്കും അവർക്കും അള്ളാഹു ആരോഗ്യം നൽകി, അഭിവൃദ്ധി നൽകി, എല്ലാ രംഗത്തും നമുക്ക് സമാധാനം നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഞാൻ സൂചിപ്പിച്ചു, അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മളാലാവുന്നത് മനസ്സംതൃപ്തിയോടുകൂടെ, ഒരു പക്ഷേ അവിടെ പോയി കിടക്കുന്ന നാളത്തെ മനുഷ്യൻ അല്ല ഇന്ന് തന്നെ ആഘോഷം പൊടിപൊടിക്കുമ്പോൾ, ബൈക്കിൽ തെറ്റി നടക്കുമ്പോൾ, തലക്ക് വെളിവില്ലാതെ നടക്കുമ്പോൾ, ഒരു പക്ഷേ ആ മോർച്ചറിയിലോ അതല്ലെങ്കിൽ ഹോസ്പിറ്റൽ കട്ടിലോ ചെന്ന് കിടക്കുന്നവർ നമ്മൾ തന്നെ ആയേക്കാം. ഞങ്ങളൊന്നുമില്ല, പേടിക്കണം മക്കളെ. എന്റെ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് അതാണ്, ഈ ആഘോഷം ഒരിക്കലും കള്ളിന്റെ മത്തിലാവരുത്, മദ്യത്തിന്റെ മത്തിലാവരുത്. അതിയാവാമെന്നുള്ള ഒരു അഴകുഴമ്പൻ നയത്തിലാണ് നമ്മളുള്ളത്. ഒരു തുള്ളിയും അത് വയറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതോടുകൂടി ഈമാൻ നമ്മിൽ നിന്ന് പുറത്തു പോകും. അതുകൊണ്ട് അതിനൊക്കെ വേണ്ടി നാം നീക്കിവെച്ച് ഒരുപാട് പൈസയുണ്ട്, പണമുണ്ട്. അത് ഈ വേദിയിലേക്ക്, കനിവ് എന്ന് പറയുന്ന ആ വേദിയിലേക്ക് നമ്മൾ നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ ദിവസത്തിൽ പ്രത്യേകം ഉപദേശിക്കാറുണ്ടായിരുന്നു ആണുങ്ങളെയും പെണ്ണുങ്ങളെയും. ആ സദഖ കൊടുക്കുന്ന കാര്യത്തിൽ ഏറ്റവും മികച്ചു നിന്നത് സ്ത്രീകളാണ് എന്ന് ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ ഖുത്ബ കഴിഞ്ഞു, പെണ്ണുങ്ങളുടെ അടുത്തേക്ക് ചെന്നു, എന്നിട്ട് അവരോട് സദഖ ചെയ്യാൻ പറഞ്ഞു. ബിലാൽ തന്റെ കയ്യിലുള്ള ആ വിരിപ്പ് നിവർത്തി കാണിച്ചു കൊടുത്തു. കാതിലുള്ള തിറ്റുകൾ വരെ സ്വർണ പണ്ടങ്ങൾ വരെ അതിലേക്ക് എടുത്തിട്ട് കൊടുത്തു. കാരണം ഒരു കാരക്കയുടെ ശിക്ക് കൊണ്ടാണ് നിങ്ങൾക്ക് നരകത്തെ കാക്കാൻ കഴിയുന്നതെങ്കിൽ നിങ്ങൾ കാത്തുകൊള്ളു സഹോദരന്മാരെ, സഹോദരിമാരെ. പ്രവാചകന്റെ ഉപദേശമാണ്. അവിടെ വെച്ച് അതൊക്കെ കൊടുക്കാമെന്ന് നമ്മൾ അള്ളാഹുവിനോട് ഓഫർ ചെയ്തിട്ട് കാര്യമില്ല, സ്വീകരിക്കപ്പെടുകയില്ല. എന്തു കൊടുത്താലും സ്വീകരിക്കപ്പെടാത്തൊരു ലോകമാണ്. അതുകൊണ്ട് നമ്മുടെ മടിശീലകൾ ആ കരിവിലേക്ക് നാം നൽകണം. ഇർഹമു,
من في الأرض يرحمكم من في السماء الله سبحانه كارنيم أدلنا نمرلي آغوش ملوك آغوش يقدر يكون هذا طول ما مكلف كلامه هذا يبدأ يعني تغيير شكل بدل بعوضه يرحمكم من في السماء هذا أشتر من نقله تامل تشيكون نقله أقول خيرنا غاديكم هذا من دوري كلام كابر بيشوا سيرل بارنة دبورة نمرلك بارني غورا هم الذين يقولون لا تنفقوا على من رسول الله ورنا يا بيسيم الله من برواتك عند كودة الله بركة كرده Allah is the one who 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 is ولكن المنافقين لا يفقهون كفر بالشواذ ചിന്താ ശേഷി ഉണ്ടാവുകയില്ല ആ കൂടത്തിൽ നമ്മൾ ഉൾപ്പെട്ടു പോകരുത് നഊദു ബില്ലാ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് നാം നൽകിക്കൊണ്ട് അതിനെ പെരുപ്പിക്കാൻ ഇരട്ടിക്കാൻ നാം ശ്രദ്ധിക്കുക അത് നിക്ഷേപമാക്കി അല്ലാഹുവിന്റെ അടുത്ത് സൂക്ഷിക്കപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കുക വമാ അംഫഖ്തും മിൻ ശൈഇൻ ഫഹുവ യുഖ്ലിഫു നിങ്ങൾ എന്ത് കൊടുത്താലും അല്ലാഹു അതിനെ ഇരട്ടിച്ചുകൊണ്ടിരിക്കും എന്ത് കൊടുത്താലും അതിനെ വളർത്തിക്കൊണ്ടിരിക്കും അല്ലാഹു വഹുവ ഖൈറു റാസിഖീൻ വിഭവങ്ങൾ നൽകുന്നവരിൽ ഖൈറായിട്ടുള്ളവൻ അവനാണ് അതുകൊണ്ട് ഒരിക്കലും മറന്നു പോകരുത് അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച കാര്യം അതുപോലെ ചിന്തിക്കേണ്ട മറ്റു ചില കാര്യങ്ങളാണ് സുന്നത്ത് നോമ്പുകൾ നമ്മിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടുകയാണ് ആറ് നോമ്പുകൾ പെരുന്നാളിന് ശേഷം ശവ്വാലിൽ നാം നോറ്റാൽ ഒരു വർഷം മുഴുവൻ നോമ്പ് വരച്ചിട്ട് വരെ തുല്യം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് നോമ്പ് വയറിനൊക്കെ നമ്മൾ നന്നായി ശുദ്ധിയാക്കി വെച്ചു എന്നിട്ട് അതൊക്കെ കൂടി ഇതുവരെ കഴിക്കാത്ത ഭക്ഷണമൊക്കെ കൂടി അച്ചിപ്പേറായിട്ട് അങ്ങനെ തിന്നുക ബിരിയാണി ആയിട്ടും മൈസായിട്ടും ഒരിക്കലും പൊരുത്തപ്പെടാത്ത ഭക്ഷണശാസ്ത്രത്തിൽ ഒരിക്കലും പൊരുത്തപ്പെടാത്ത തീർത്തും വൈരുദ്ധ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടി വാരി വലിച്ച് നമ്മൾ തിന്നുന്നു ഇതൊക്കെ ഒന്ന് നിയന്ത്രിക്കണം നമ്മൾ നോമ്പ് പെട്ടെന്ന് നമ്മൾക്കുണ്ടായിട്ടുള്ള ഷോക്കുകൾ തീർക്കാൻ വേണ്ടി നമ്മൾ നോമ്പ് അതുകൊണ്ട് നമ്മൾ നഷ്ടപ്പെട്ട നോമ്പിന്റെ ആ നഷ്ടങ്ങളൊക്കെ നികത്താനുള്ളതായിരുന്നു സക്കാത്തുൽ ഫിത്ർ അത് ഉള്ള എല്ലാവരും കൊടുക്കണം എങ്ങനെയുള്ളവർ ഇന്നത്തെ ദിവസത്തെ ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ളത് എല്ലാവരും കൊടുക്കേണ്ടതാണ് അത്രമാത്രം പാളിത്തുകളെ ആ നോമ്പിൽ ഉണ്ടാകാമായിരുന്നുള്ളൂ ഈ റമദാനിൽ നമ്മൾ ചെയ്തിട്ടുള്ള പാളിത്തൊക്കെ കൂടി പൊറുപ്പിക്കാൻ ഈ ഫിത്ർ സക്കാത്ത് കൊണ്ട് സാധിക്കേണ്ടതായിരുന്നു സാധിച്ചിട്ടില്ലെങ്കിൽ നഊദു ബില്ലാ നമ്മളെക്കാൾ വലിയ നഷ്ടക്കാർ മറ്റാരുണ്ടാവില്ല നോറ്റ നോമ്പ് അത്രയും ആകാശത്തിന് താഴെ കറങ്ങി നടക്കും എന്നാണ് പ്രവാചക അധ്യാപനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നഊദു ബില്ലാ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകും അതുകൊണ്ട് സുന്നത്ത് നോമ്പുകൾ ആറ് നോമ്പുകൾ അതുപോലെ തന്നെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ നോമ്പരട്ടിക്കാൻ പറഞ്ഞു തിങ്കളാഴ്ച നമ്മളോട് പട്ടിണി ഇറക്കാൻ പറഞ്ഞു കാരണം എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് അന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് തിങ്കളാഴ്ചയാണ് അതുകൊണ്ട് നമ്മൾ പട്ടിണി ഇറക്കണം ഞാൻ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നു പക്ഷെ നമ്മളെന്താ ചെയ്യുക നിഷ്കാരണ ഭോജനം വാരി വെട്ടി വിഴുങ്ങുക എന്നിട്ട് അതിന് പ്രവാചക സ്നേഹം എന്ന പേര് തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത് എന്റെ വഴി ലഭിച്ചത് തിങ്കളാഴ്ചയാണ് ഞാൻ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടതും തിങ്കളാഴ്ചയാണ് അതുകൊണ്ട് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ആ രണ്ട് ദിവസങ്ങളിലാണ് നിങ്ങൾ സൽക്കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് നോമ്പുകാരനായിരിക്കെ ഉയർത്തപ്പെടാതെ നിങ്ങൾ ശ്രദ്ധിക്കണം പ്രവാചകന്റെ അധ്യാപനം അതാണ് പക്ഷെ നമ്മൾ അന്ന് കൊല്ലത്തിൽ ഒരിക്കലൊരു ആഘോഷം പ്രവാചകന്റെ ജന്മദിനം കൊല്ലത്തിൽ ഒരിക്കൽ പക്ഷെ പ്രവാചകൻ അങ്ങനെയല്ല എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച നോമ്പനുഷ്ഠിക്കുന്നു യാത്രയിൽ പോലും മുടങ്ങാതെ അത് ശ്രദ്ധിച്ചിരുന്നു പ്രവാചകൻ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം സുന്നത്ത് നോമ്പുകൾ നമ്മളത് കഴിയുന്നത് അപ്പുറത്തേക്ക് പോകണ്ട ഹത്തത്തുള്ള ഹത്തത്താഴ്ച കഴിയുമെങ്കിൽ അത് നമ്മൾ അനുഷ്ഠിക്കണം അതുപോലെ മുഹറം പത്ത് ദുൽഹജ്ജ് ഒമ്പത് വരെയുള്ള പത്ത് ഒമ്പത് ദിവസത്തെ നോമ്പുകൾ അങ്ങനെ ഒരുപാട് സുന്നത്ത് നോമ്പുകൾ നമുക്കുണ്ട് ഇതൊക്കെ ജീവിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഈ നോമ്പോടുകൂടെ ഇതൊക്കെ ഉത്തേജിച്ച് പോകേണ്ടവരല്ല അങ്ങനെ ജീവിതകാലം മുഴുവൻ നോമ്പ് അനുഷ്ഠിക്കുന്നവരായി മാറുക അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് നാം പ്രാർത്ഥിക്കേണ്ടുന്ന ആളുകളുണ്ട് രോഗികൾ നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ ആളുകൾ കഴിഞ്ഞ റമദാനിലൊക്കെ നമ്മോടൊപ്പം ഈ തപ്പുകളിൽ ഇരുന്നിരുന്ന ചില വ്യക്തികൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പെട്ടെന്നാണ് നമുക്ക് പെട്ടെന്ന് നമ്മളോട് ആരും സമ്മതം ചോദിച്ചിട്ടില്ല അങ്ങനത്തെ ആ സഹോദരന്മാർക്ക് വേണ്ടി നമ്മൾ മനസ്സുരുകി പ്രാർത്ഥിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മോടൊപ്പം വരാൻ ആഗ്രഹിച്ചിട്ട് കഴിയാത്ത സഹോദരി സഹോദരന്മാർക്കും അവരുടെ മനസ്സിന്റെ നിയ്യത്ത് അള്ളാഹു ഏറ്റെടുക്കുകയും ഇവിടെ വന്ന് ഈ പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുത്ത് നമ്മൾ നേടുന്ന പുണ്യങ്ങൾ അതുപോലെ അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ഇവിടെ നമസ്കാരം അതുപോലെ പ്രാർത്ഥനകളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ പരിശുദ്ധ റമദാനിൽ നാം അനുഷ്ഠിച്ചുള്ള നോമ്പ് നാളെ പരലോകത്ത് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച് അതിന്റെ സാക്ഷ്യം കൊണ്ട് രക്ഷപ്പെടുന്നവരിൽ
ആ അനുഗ്രഹീതനിൽ റബ്ബ് സുബ്ഹാനഹു വതാല നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ നോമ്പ് തിരസ്കരിക്കപ്പെട്ട് നിർഭാഗ്യരായി അവിടെ വിഷണരായി കഴിഞ്ഞുകൂടുന്ന ആ നിർഭാഗ്യവാന്മാരിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ പടച്ചറപ്പ് അവരുടെ വാർദ്ധക്യകാലത്ത് മനസ്സിന് ഉറപ്പും ആരോഗ്യവും നൽകി അവർക്ക് സേവനങ്ങൾ അർപ്പിക്കുന്ന നല്ല അള്ളാഹു ആശീർവദിച്ചിട്ടുള്ള അനുഗ്രഹ മക്കളുടെ കൂടത്തിൽ ഉൾപ്പെടാൻ നമുക്കും അവരുടെ ആ സേവനങ്ങൾ കൊണ്ട് സംതൃപ്തമായ മനസ്സ് സൃഷ്ടിക്കാൻ കഴിയുന്ന അവസ്ഥ മാതാപിതാക്കൾക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ എല്ലാ അവശതകളും റബ്ബ് സുബ്ഹാനഹു വതആല പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഭാവിയുടെ വാഗ്ദാനങ്ങളായ നമ്മുടെ യുവാക്കൾ അള്ളാഹു അവർക്ക് തൽബുദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ. ധർമ്മനിഷ്ഠ അള്ളാഹു അവരിൽ നിറക്കുമാറാകട്ടെ. ഈ ദീനിന്റെ പിൻതലമുറക്കാരാണവർ, ഇതിന്റെ കുടിവാഹകരായി മാറേണ്ടവരാണവർ. അള്ളാഹു അവർക്ക് ഈ മാർഗവയും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ആ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സങ്കൂറ്റം നൽകുമാറാകട്ടെ. അവരെ പിന്നോട്ട് വലിച്ചു പിടിച്ചു വലിക്കുന്ന എല്ലാ പരിസ്ഥാന്മാരിൽ നിന്നും നമ്മയെയും അവരെയും ഒക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അവർക്ക് പിന്നിൽ വളർന്നു വരുന്ന ചെറിയ മക്കൾ അവരോട് അങ്ങേയറ്റം കാരുണ്യപൂർവ്വം പെരുമാറാൻ നാം അനുശാസിക്കപ്പെട്ടിരിക്കുന്നു. ആ കാരുണ്യം അവർക്ക് നൽകുക. അതോടൊപ്പം ഒരിക്കലും നാം അവരെ നശിപ്പിച്ചുകൂടാത്തതാണ്. ഭാവിയിൽ നമ്മുടെ ഈ ദീനീ താല്പര്യങ്ങളൊക്കെ തന്നെയും സംരക്ഷിക്കേണ്ട ഭാവി തലമുറയാണല്ലോ. അതുകൊണ്ട് അവരോടുള്ള കടമകളും കടപ്പാടുകളും ഒരിക്കലും നാം മറന്നുപോകരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ കടമകളും കടപ്പാടുകളും നിർവഹിക്കുന്നവരും അതിലൂടെ ഊട്ടപ്പെട്ട് വളർത്തപ്പെട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ പങ്കാളികളാകാൻ അവരെയും നമ്മയും അള്ളാഹു തുറക്കുമാറാകട്ടെ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اجرنا واجر والدينا من النار. اللهم اجرنا واجر والدينا من النار. اللهم اجرنا واجر والدينا من النار. اللهم لا تشق خلقنا بالنار ولا تجعلنا من حطب النار فانها بتصدار بالمصبار والقرار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. واخر دعوانا الحمد لله رب العالمين. تقبل الله منا ومنكم. السلام عليكم ورحمه الله وبركاته.